എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാങ്കാണ്, നമ്മൾ ഡ്യൂഡിനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്രാങ്ക് ഒന്നും ചെയ്തില്ല. അപ്പൊ ഇന്നലെ എല്ലാവരും കമന്റ് ചെയ്യേണ്ടിരുന്നു പ്രാങ്ക് വേണമെന്ന്. അപ്പൊ ഇപ്പൊ നമ്മൾ ഡ്യൂഡ് ഇവിടെ ഇല്ല, വീട്ടിലില്ല. നമ്മൾ ഡ്യൂഡ് എന്തോ സാധനം മേടിക്കാൻ പോയതാണ്. അപ്പോ ഞാൻ വിചാരിച്ചു ഡ്യൂഡിന് ചെറുതായിട്ടൊന്ന് പണി കൊടുത്താലോ. അപ്പൊ ഗൈസ്, നമ്മൾ ഡ്യൂഡിനെ പറ്റിക്കാൻ ആകെ ഒരു സാധനം മതി. എല്ലാരും വീട്ടിലെ ഫെവിക്കോൾ ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഡ്യൂഡിനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെ പ്ലാൻ എന്താ വെച്ചാല്, ഈ ഗമ്മ് നമ്മുടെ ശരീരത്തിൽ, നമ്മളിവിടെ കൈമലു ചെറുതായിട്ട് ഫേസ് ഫേസ് അത്ര അങ്ങോട്ട് ചെയ്യുന്നില്ല. എനിക്ക് പയ്യെ ഇങ്ങനെ നാളെ എങ്ങാനും ഇതിന്റെ റിയാക്ഷൻ എങ്ങാനും വന്ന് സത്യാവും. അപ്പൊ ഞാനിത് ചെറുതായിട്ട് കൈമലൊക്കെ ഇങ്ങ് പറ്റി ഉണക്കും. ഉണക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ സാധനം എല്ലാം ഇങ്ങനെ എടുക്കും. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളെ സ്കിൻ എങ്ങനെ നമ്മളെ ശരീരത്തിൽ പോകുന്ന അതേപോലെ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ വേഗം ചെയ്യണം, കാരണം ഇക്കെ വന്നാലും ശരിയാവില്ല. കാരണം ഇത് വേ ഉണങ്ങണം. അപ്പൊ ഇക്ക വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വേ സെറ്റ് ചെയ്തിട്ട് ക്യാമറ ഡ്യൂഡിന്റെ റൂമ് കൊണ്ടേ വെക്കണം. ഞാനിവിടെ ഈ സംഭവം വെച്ചിട്ട് ക്യാമറ സെറ്റ് ചെയ്യുന്ന ഗ്ലാസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയോന്നൊരു സംശയം. ഓരോ പണി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സംഭവം ഇത് വേ ഉണങ്ങിയാ മതി. എനിക്ക് ചെറുതായിട്ടൊരു പേടി. നമ്മള് ചെറുപ്പത്തിലൊക്കെ എപ്പോഴും ക്ലാസ് ഇങ്ങനെ ചെയ്യണ്ട് കൈമലൊക്കെ. കാണുന്നുണ്ടോന്ന് അറിയില്ല, ഫോക്കസ് ചെയ്തോളൂ, ആ പ്രശ്നമില്ല. നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ 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 തേച്ചെടുക്കുന്നു. ഇതൊക്കെ എന്തായാലും വിശ്വസിക്കാൻ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇക്കനോട് എന്ത് വേണേ പറയാം, എന്ത് റിയാക്ഷൻ, മേക്കപ്പിന്റെ റിയാക്ഷൻ, അങ്ങനെ എന്ത് വേണേ പറയാം. ഞാൻ വിചാരിക്കുന്നത് ഫേസ് മെല്ല ആക്കണോന്നാണ്. എനിക്കൊരു പേടി, മുഖത്തെങ്ങാൻ എന്തെങ്കിലും ആയിട്ട് പിന്നെ വീഡിയോയിൽ നിക്കാൻ കഴിയൂല. ഞാൻ ചെറുതായിട്ട് കഴുത്തിലാക്കണ്ട, ഫേസിലാക്കണ്ടെന്നാണ് ഉമ്മ പറഞ്ഞത്. കാരണം ഇനി വല്ല പ്രശ്നം ആയാലേ എന്നെ മുഖം ഇല്ലാതായി പോകുമ്മ. ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഇക്കെന്ത് ചെയ്യും, കൈ രണ്ട് കൈയിൽ ഇവിടെ മാത്രം പൊളിഞ്ഞു പോരാ. നമ്മൾ ഡ്യൂഡിന്റെ റൂമിലേക്ക് പോവാട്ടോ. വേ ക്യാമറ സെറ്റ് ചെയ്യണമെന്നുണ്ട്, എനിക്ക് റൂം പോയിരിക്ക. എന്നാലും കാണത്തില്ല, ഇത് വേ ഉണങ്ങും വേണല്ലോ. ഉമ്മേ, എനിക്ക് തോന്നുന്നത് ഇക്ക വന്നാൽ അപ്പൊ കിടക്കാനാണ് ചാൻസ് കൂടുതൽ. ഇക്ക വീഡിയോ ഒക്കെ ആലോചിക്കുന്ന ഇവിടെ കിടന്നോണ്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ക്യാമറ വെക്കാം. പിന്നെ ക്യാമറ ഇതിങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഈ സ്ക്രീൻ ഇങ്ങ് തിരിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അപ്പൊ ഒരിക്കലും വിചാരിക്കില്ല ഇത് റെക്കോർഡാണ്. കാരണം എപ്പോഴും ക്യാമറ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവല്. അപ്പൊ ഒരിക്കലും ഇത് റെക്കോർഡാണെന്ന് മനസ്സിലാവത്തില്ല. ആ പുള്ളി ഐഡിയ ഗൈസ്, നമ്മളെ കൈയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ കട്ടൊക്കെ സെറ്റ് ആയി. നമുക്ക് നമ്മളിത് കുറച്ചങ്ങ് പറിക്കണം, എന്നാലും കറക്റ്റ് ആവും. ഇതൊക്കെ സ്കിന്നൊക്കെ ഫോക്കസ് ആവുന്നത് ഒരുമാതിരി കളിയാണല്ലോ. ഫോക്കസ് ആവുന്നില്ല ഇവിടെ ശരിക്കും. നമ്മളെ കൈ ചുളുങ്ങിയ പോലാണ്. ശരിക്കും നമ്മളെ കൈ ചുളുങ്ങി സ്കിന്ന് പോരുന്ന പോലെ തന്നെയാണ് തോന്നിക്കണെങ്കിൽ എന്തൊക്കെ വന്ന് കൈ. ഞാനവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി കൂടി നീക്കി വെക്കും ബെഡിലേക്ക്. പഠിച്ചാണ് ബെഡിൽ കിടന്നാൽ മതിയായിരുന്നു. എപ്പോഴും അങ്ങനെ ആണുണ്ടാവും, പോയി ചാടി അവിടെ കിടക്കലാണ് സംഭവം. ഇന്ന് അങ്ങനെ ആയാൽ മതി, പിന്നെ ഞാൻ പോവാണ്. ഇവിടെ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ഞാൻ പോവും. കാരണം ക്യാമറ കയ്യിൽ പിടിച്ച് എന്തായാലും മനസ്സിലാ. കാരണം ഒരുപാട് പ്രാങ്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുത്തതാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ആ ശരിക്കും കൈ, ശരിക്കും നമ്മുടെ വയസ്സാണ് ഇങ്ങനെ എനിക്ക് കൈ അതേപോലെ ഉണ്ട് സംഭവം. ഇത് പോയാൽ മതിയായിരുന്നു. ടൈം കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. എന്താണ് വീഡിയോ ഒക്കെ ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് കാണാം. എന്ത് പറഞ്ഞാലാണോ, ഞാൻ അങ്ങനെ ഗെയിം ഒന്നും കളിക്കില്ല. ആകെപ്പാടെ പബ്ജി എമുലേറ്റർ കാര്യമില്ല. നോ വറീസ്, വേറെ ഗെയിം ഒക്കെ നോക്കട്ടെ. നമ്മളെ നോക്കട്ടെ. അപ്പൊ മോണിറ്റർ മാറ്റുന്നില്ല, അപ്പം നോക്കട്ടെ.
നീ തന്നെ പറ സത്യം പറ അതെ എന്താ പറയാ സലോട്ട പെലന്തനന്റെ പേര് സൂപ്പർ കൂളറാ ഫെവിക്കോള് ഫെവിക്കോള് മണക്കുന്നുണ്ട് പറ ഞാൻ എന്താണോ എടി ഈ പ്രാങ്ക് ചെയ്യുമ്പോല്ലേ അത്യാവശ്യം മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലല്ല ചെയ്യരുത് എന്തെങ്കിലും വികൃതമായ രൂപ ചെയ്യും ഇത് ഒരു മണിക്കൂർ ഞാൻ പുറത്തോട് ഒരു മണിക്കൂർ ആയിട്ടുള്ളൂ ചിന്തിക്ക് കുഞ്ഞുമോളെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക് ഒരു മണിക്കൂർ കൊണ്ട് കൈ ഇങ്ങനെ ആവുക എന്ന് പറഞ്ഞ എന്താ ഇതെന്താ ആർട്ടിഫിഷ്യലോ സോറി എന്റെ പ്രാങ്ക് ആണ് നീ എഴുതി വെച്ചിട്ടു എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ വീഡിയോ എടുക്കും ഏ എന്താ ക്യാമറ മോളെ ക്യാമറ 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 ഓണാക്കി വെച്ചിട്ടല്ലേ എന്താ എന്താ വിചാരം അയ്യോ ഒന്നറിയാത്ത കുട്ടി അയ്യോ ഞാൻ കാണിച്ചരാ നോക്കിയാ നോക്കിയാ വേണ്ട അമ്മൂമ്മന്റെ പ്രാങ്ക് നോക്കിയാ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇവിടെ പരിപാടിയൊക്കെ നടക്കൂല മോളെ എന്താ വിചാരം രണ്ട് ക്യാമറ ഒരു ക്യാമറ എന്താ വിചാരം പറയും സത്യം ഇനി സത്യം പറഞ്ഞില്ലേ തല്ല കടക്കടിയാ കടക്കടിയാ കടക്ക് 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 സത്യം പറയും അല്ല എടി അഭിനയം നിർത്തി കുറിട്ടെ അഭിനയം എടി എനിക്ക് മനസ്സിലായി എടി പ്രാങ്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി അഭിനയം നിർത്തി ഇതെന്താടിത് ഇതെന്താടി എടി കുഞ്ഞുമോളെ എനിക്ക് മനസ്സിലായത് പ്രാങ്ക് ആണ് ഇനി മലയാളത്തിൽ പറയും ഇമ്മച്ചി വിളിച്ച് പറഞ്ഞല്ല ഇത് വിവരമുള്ള ആർക്കും എടി ഇതിന്റെ സ്മെല്ലടിക്കുന്നുണ്ട് നോക്കി ഇതെന്താ സ്മെല്ലടിക്കുന്നുണ്ട് കണ്ട ആർക്കും മനസ്സിലാവും മനസ്സിലായി ഇത് നോക്കി ഇവിടൊക്കെ ഇതെന്താ സൂപ്പർ ഗ്ലൂ കണ്ട പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ്സ് കൊണ്ട് മനസ്സിലായി ഡ്യൂഡിന് ഒന്നായിരിക്കട്ടെ ചടപ്പിച്ച് കിട്ടണം ഇനി ജീവിതത്തിലുള്ള ഒരു പ്രാങ്ക് എന്നെ ചെയ്യില്ല കൺഫേംഡ് ഏതൊരു കുട്ടിക്ക് നമ്മൾ ഞാൻ എന്റെ ചെറുപ്പത്തിൽ വരെ ചെയ്യുന്ന കാര്യമാണ് ആ ഒരു ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ അത് നമ്മളോട് കഴിഞ്ഞു കുഞ്ഞോ പോടാന്നോ കകമാരെ പോടാന്ന് വിളിക്കരുത് കുറ്റം കിട്ടും കു എന്താണ് പറയാനത് പറയും വാ ഇങ്ങോടോ എങ്ങനെ എത്ര കഷ്ടപ്പെട്ട് പ്രാങ്ക് സെറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോസ് കണ്ടില്ല എത്ര കഷ്ടപ്പെട്ടു എന്ന് പറയും നമ്മുടെ ഓഡിയൻസിനോട് പറയും എനിക്ക് പറയേണ്ട ആവശ്യം അവര് കണ്ടതാ ഞാനോട് പറയേണ്ട ആവശ്യം അത്ര കാണണമെങ്കിൽ പോയി വീഡിയോ കണ്ടോ എന്താ എന്താണ് ഈ വീഡിയോ കണ്ടോ എല്ലാം കൈവിട്ട് പോയടിപൊളി ഇതാ ടി വി കാണുന്നു കുഞ്ഞുമോളെ എന്തെങ്കിലും പറയണ്ടേ ലാസ്റ്റ് മൊമെന്റ് എന്തെങ്കിലും പറയാമോ വീഡിയോ അവസാനിപ്പിക്കാൻ പോയാന്ന് ഇയ്യല്ല എത്ര നേരം ക്യാമറ എടുത്ത് എന്തോ വളവളാന്ന് സംസാരിച്ചിനി കയ്യിന്ന് പോയോ ഇനി മേല പ്രാങ്ക് ആയിട്ട് വരുമോ വരൂല ഇനി വന്ന തളച്ച വെള്ളം ഇവിടെ എടുത്ത് വയ്ക്കും പുതിയ പുതിയ പ്രാങ്ക് ആക്കും തളച്ച വെള്ളം മുഖത്ത് വയ്ക്കും വേണമെങ്കിൽ അടങ്ങി ഒതുങ്ങി നിന്നോ ഒന്നില്ല ഒന്നില്ല സോറി